ഇന്ന് ഞാനിവിടെ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, കാജു കാട്ലി. ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ വീട്ടിലത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് കാഷ്നട്ട്സ് എടുത്തിട്ടുണ്ട്. ബ്രോക്കൺ കാഷ്നട്ട്സ് ആയാലും മതി. 3/4 കപ്പ് പഞ്ചസാര, 4 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടി. ഇവിടെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സിൽവർ വർക്ക് എടുത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതില്ലാതെ ഉണ്ടാക്കി കൊടുക്കണമാണ് നല്ലത്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ കാഷ്നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് പൾസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഈ കാഷ്നട്ട്സിലുള്ള ഓയിൽ പുറത്തേക്ക് വന്നിട്ട് ഇത് വല്ലാതെ പേസ്റ്റ് പോലെയാവും. നമുക്കൊരു പൗഡർ ഫോമിലാണ് കിട്ടേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. വലിയ തരി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ബാക്കിയുള്ള കാഷ്നട്ട്സും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഞാനിവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ ആവരുത്, ഒരു പൗഡേർഡ് ഫോമിലാണ് കിട്ടേണ്ടത്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുകയാണ്. ഇത് പഞ്ചസാരമൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം നമുക്കിത് ആഡ് ചെയ്യാൻ. അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് തിക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടി, 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കാജു കട്ലിയുടെ മിക്സ് എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം അല്പം കയ്യിൽ നെയ്യ് തടവിയിട്ട് ഒന്ന് റോൾ ചെയ്ത് നോക്കുക. ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അതിൻ്റെ കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ ഇതുപോലൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള 2 ടീസ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് ചൂടോടുകൂടി ഈ കാജു കട്ലിനെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് തിക്നെസ്സിൽ വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് സിൽവറിൻ്റെ ലീവ്സ് വെച്ചു കൊടുക്കാം. ഇപ്പോൾ സിൽവർ ലീവ്സ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം ഇത് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാജു കട്ലി റെഡി ആയിട്ടുണ്ട്. കാജു കട്ലിൻ്റെ മിക്സ് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഭയങ്കര ടൈറ്റാണ് തോന്നുകയെന്നുണ്ടെങ്കിൽ അല്പം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ കാജു കട്ലി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വളരെ ഹെൽത്തി ആയ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.